അച്ഛൻ മാത്രമല്ല, അച്ഛനും അമ്മയും ഈ വീട്ടിലുള്ള എല്ലാവരും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്റെ മോന്റെ സ്വപ്നം നടക്കും. ആ, ഞാനേ ഫോൺ ദീപ്തി മോക്ക് കൊടുക്കാം. സൂരജേട്ടാ, ആർപ്പുവിളികൾക്കും കയ്യടികൾക്കും നടുവിൽ എന്റെ സൂരജേട്ടൻ കപ്പുയർത്തുന്നതാ ഇവിടെ ഞങ്ങൾ എല്ലാവരും സ്വപ്നം കാണുന്നത്. ആ സ്വപ്നം യാഥാർത്ഥ്യമാവും, അത് കാണാൻ ഞങ്ങൾ വരും. ഫോൺ വെക്കട്ടെ സൂരജേട്ടാ, പിന്നെ വിളിക്കാം. സ്നേഹം മാത്രം മതി. എത്ര മാരകമായ അസുഖമായാലും അതിനെ തോൽപ്പിച്ച് ജീവിക്കാൻ എനിക്ക് അവരുടെ സ്നേഹം മാത്രം മതി. ദീപ്തി ഐ പി എസിന്റെ അനുജത്തിയാ ഞാനെന്ന് എല്ലാവരോടും അഭിമാനത്തോടെ പറയുമായിരുന്നു. ഇനിയിപ്പൊ എങ്ങനെ ആളുകളുടെ മുഖത്ത് നോക്കും? ദീപ്തി ഇപ്പൊ സസ്പെൻഷനിലായില്ലേ, ടിവിയിലൂടെ ആ കഥ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവില്ലേ? ഷോ, എന്തൊരു നാണക്കേടത്. അതെ, ഒരു നാണക്കേടും വേണ്ട, ഇതൊരു അനാവശ്യ വിവാദമാണ്. ദീപ്തി ചിലപ്പോ ജയിലിൽ പോവായിരിക്കുമല്ലേ. എന്റെ മീനാക്ഷി എടുത്ത് ഒന്ന് മിണ്ടാതിരിക്കൂ. അയ്യോ, എന്റെ കുന്നുംപുറത്തപ്പ റെസിഡൻസ് അസോസിയേഷന്റെ ആൾക്കാരാ. വാർഷികാഘോഷത്തിന്റെ പിരിവിന് വന്നതായിരിക്കും. നീയേ ഇവിടെ മറ്റാരുമില്ലെന്ന് പറഞ്ഞ് വേഗം പറഞ്ഞു വിട്ടേക്ക് കേട്ടോ. അല്ല, ദീപ്തി മാഡം ഉണ്ടോ ഇവിടെ? ഒന്ന് കാണാൻ വന്ന. ദീപ്തി എടുത്തി, അസോസിയേഷൻ മെമ്പേഴ്സ് ഒന്ന് വിളിക്കുന്നു, കേറി ഇരിക്കൂ. ഇരിക്കുന്നില്ല, പെട്ടെന്ന് പോണം, തിരക്കുണ്ട്. ശരി, ഞാൻ ഇപ്പൊ വിളിക്കാം. ആഹാ, എല്ലാവരും ഉണ്ടല്ലോ. വാർഷിക പ്രോഗ്രാമിന്റെ കാര്യം ഓർമ്മിപ്പിക്കാൻ വന്നതായിരിക്കും അല്ലേ. ദീപ്തി മാഡം സസ്പെൻഷനിലല്ലേ, ഞങ്ങൾ ന്യൂസ് കണ്ടിരുന്നു. ഇത്തവണത്തെ വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടകയായി ദീപ്തി മാഡത്തിനെയാണല്ലോ നിശ്ചയിച്ചിരുന്നത്. അതിൽ ചെറിയ മാറ്റമുണ്ട്, അതറിയിക്കാനാ ഞങ്ങൾ വന്നത്. എന്ത് മാറ്റം? ദീപ്തി മാഡ ഫോട്ടോയും പേരും ഒക്കെ വെച്ച് ഫ്ലക്സ് ഒക്കെ അടിച്ചതല്ലേ. ദീപ്തി മാഡം സസ്പെൻഷനിലായതുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നത് ശരിയല്ലെന്നാ അസോസിയേഷന്റെ തീരുമാനം. അതെന്താ അങ്ങനെ? അതിനിവിടെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടൊന്നുമില്ലല്ലോ. അതറിയാം, എന്നാലും ആ ചർച്ചയോടുകൂടി ദീപ്തി മേടത്തോടുള്ള എല്ലാവരുടെയും മതിപ്പ് പോയി. എന്തിനാ മതിപ്പ് പോകുന്നേ? മോള് പറഞ്ഞല്ലേ ശരി. ദീപ്തി മേട ഒരു കൊലപാതകത്തിന് കൂട്ടുനിന്നത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഞങ്ങൾ മറ്റൊരാളിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചു. ശരിക്കും ദീപ്തി മേടം ജയിലിൽ പോകേണ്ട കുറ്റം തന്നെയാ ചെയ്തത്. വിചാരണ നിർത്ത്. ഞാൻ ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയാം. അത് കോടതിയിലെത്തിയാൽ കോടതി നിശ്ചയിക്കും. അല്ലാതെ നിങ്ങൾ വിചാരണ നടത്തി ശിക്ഷ വിധിക്കേണ്ട ആവശ്യമില്ല. ഒരു ഉദ്ഘാടനത്തിൽ നിന്ന് നിങ്ങൾ എന്നെ ഒഴിവാക്കിയെന്ന് വെച്ച് എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അല്ലെങ്കിൽ തന്നെ മോള് വിഷമിച്ചിരിക്കുക, അതിന്റെ പുറമെ എരിവ് പുരട്ടാനാണ് വന്നിരിക്കുന്നത്. മാന്യന്മാരുടെ അസോസിയേഷൻ, ഇനി ഇതിന്റെ പേരിൽ പിരിവാണ് മണ്ണാങ്കട്ടകളെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗേറ്റിന്റെ അകത്ത് കടന്നു പോരുന്നു. അതെ,
ഒരു പ്രയാസം വരുമ്പോ സഹായിക്കാനാണ് ഇതുപോലെയുള്ള അസോസിയേഷൻ. മരുമകളെ സസ്പെൻഷനിലായതിന് ഞങ്ങളോട് എങ്ങനെ ചൂടാവുന്നത്? ദേ ഇറങ്ങി പോക്കോണോടൊന്ന്, കൊച്ചമ്മമാരും കൊച്ചച്ചമാരും. വേറെ ഒരു പണിയുമില്ല, ബാഗം തൂക്കിയിട്ട് ഇറങ്ങിക്കോളും രാവിലെ. തോളിലേറ്റ് നടന്നവരൊക്കെ താഴെ ഇറക്കി വെക്കാൻ തുടങ്ങി. ഇനി എന്താവൂ എന്തോ ദീപ്തിമ്മയുടെ ഭാവി. ഇന്നത്തെ ആഘോഷം ദീപ്തി ഐ പി എസിനെ സസ്പെൻഡ് ചെയ്തതിനുള്ള സന്തോഷത്തിന്. അങ്ങനെ നമ്മൾ തുടങ്ങി വെച്ച കളിയിൽ ആദ്യ ഗോൾ നമ്മൾ തന്നെ നേടിയിരിക്കുന്നു. ഒരു ഗോൾ അടിച്ചാ മതിയോ? ഒരര ഡസൻ ഗോളിനെങ്കിലും നമ്മൾ ഈ കളിയിൽ വിജയിച്ചിരിക്കണം. അതായത് ദീപ്തി ഐ പി എസിനെ ജയിലിൽ അടച്ചിട്ടേ നമ്മൾ ഈ കളി അവസാനിപ്പിക്കുന്നുള്ളൂ എന്നർത്ഥം. അതാണല്ലോ ലക്ഷ്യം. സസ്പെൻഷനിലായി, അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. അന്വേഷണത്തിൽ ആ പെൺകുട്ടിയുടെ പേര് പറയേണ്ടി വരും ദീപ്തിക്ക്. അതോടെ ആ പെൺകുട്ടി പിടിക്കപ്പെടും. അത്രയും സാവകാശമേ ഉള്ളൂ ദീപ്തിക്കും ആ പെണ്ണിനും ജയിലിൽ പോകാൻ. അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ടല്ലോ. ഈ അന്വേഷിക്കുന്നത് ഏതെങ്കിലും പോലീസുകാരനായിരിക്കില്ലേ? അയാൾ ദീപ്തി ഐ പി എസിന്റെ അടുത്ത ഏതെങ്കിലും പോലീസുകാരനാണെങ്കിൽ അതോടെ തീർന്നു. ഈ പോലീസുകാരെ ഏതെങ്കിലും പ്രശ്നം വന്നാൽ ഒന്നിച്ചു നിൽക്കുന്നവരാ, ഒറ്റ കെട്ടാണവർ. അതെ, എന്നെ ആ കൂട്ടത്തിൽ കൂട്ടണ്ട. നിന്നെ ഞങ്ങള് പോലീസ് വർഗത്തിലേ കൂട്ടിയിട്ടില്ല. അന്വേഷണം അതിന്റെ വഴിക്ക് നടക്കട്ടെ. അതോടൊപ്പം ദീപ്തി ഐ പി എസിനെ കുറിച്ച് ഒടുപ്പും തൂങ്ങലും ചേർത്ത് ഇനിയും വാർത്തകൾ ഉണ്ടാവണം. ഇതിനുള്ളിൽ അവളെ കുറിച്ച് ബാഡ് ഇംപ്രഷൻ ഉണ്ടാവണം. അവളുടെ പ്രതിച്ഛായ മാറ്റിയെടുക്കണം. അത് ഞാൻ ഏറ്റു. അവൾക്കെതിരെ പൊതു താല്പര്യ ഹർജി എത്രയും പെട്ടെന്ന് കൊടുക്കും. അതിന് ഞാൻ വിജയകുമാറിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അത് വച്ച് ചാനലിൽ വീണ്ടും ഒരിളക്കം. നിങ്ങൾ ഇവിടൊക്കെ ഇരുന്നാ മതിയെന്നേ, ഒക്കെ ഞാൻ നോക്കിക്കോളാം. ദീപ്തിയെ ഇപ്പോൾ നമ്മൾ വീട്ടിലിരുത്തി, ഇനി ജനങ്ങളെ കൊണ്ട് കല്ലെറിയിക്കണം, മോശം ഇമേജ് ഉണ്ടാക്കണം. അത് കഴിഞ്ഞ് നേരെ ജയിലിലേക്ക്. അതുവരെ നമ്മൾ ഈ കളി തുടരും. എന്താ തീരോ, പഠിക്കാൻ പറ്റുന്നില്ലേ? എടാ, പഠിക്കാൻ കഴിയത്തൊക്കെ വിട്ടുകളാ, ഞാൻ അങ്ങനെ ചെയ്യാറ്. അങ്ങനെ പറഞ്ഞാ എല്ലാം വിടും, പൂജ്യമാർക്ക് കിട്ടുകയും ചെയ്യും. എന്താണ് നിന്റെ പ്രശ്നം? നാളെ പരീക്ഷ ഉണ്ട്, അത് തന്നെയാണ് എന്റെ പ്രശ്നം. ഓ, അത് ശരി. ആദ്യം ഫുൾ മാർക്ക് വാങ്ങിക്കും. എനിക്ക് ഫുൾ മാർക്ക് കിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാ. വീണ്ടും ഞാൻ അവന്റെ മുന്നിൽ നാണങ്ങിടും. അവനെ കണ്ട് പഠിക്കണം, അവനെ കണ്ട് പഠിക്കണം. കേട്ട് കേട്ട് മടുത്തു. നിനക്ക് ഫുൾ മാർക്ക് കിട്ടണം,
അതിനൊരു വഴിയുണ്ട്. എന്ത് വഴി? കോപ്പി അടിക്കുക. ഞാനിത് പരീക്ഷയ്ക്ക് സ്ഥിരം ചെയ്യുന്നതാ. അതുകൊണ്ടല്ലേ എനിക്ക് ഇവനെക്കാളും മാർക്ക് കിട്ടുന്നത്. ഞാൻ പറഞ്ഞുതരാം. ആ ധ്യാനെ പോലെ ഫുൾ മാർക്ക് നിനക്കും കിട്ടണമെങ്കിൽ നീ ഇത് ചെയ്തേ പറ്റൂ. നല്ല ഉപദേശം. കാണിച്ചു കൊടുക്കാം ഞാൻ. ഹലോ, ദീപ്തി മാഡം അല്ലേ? അതെ, ആരാ സംസാരിക്കുന്നത്? എനിക്ക് മാഡത്തെ ഒന്ന് കാണുമായിരുന്നു. നാളെ ഒന്ന് കാണാൻ പറ്റുമോ? നിങ്ങൾ ആരാണെന്ന് പറയും. ചാനലിൽ നിന്നോ പത്രത്തിൽ നിന്നോ ആണെങ്കിൽ കാണാൻ താല്പര്യമില്ല. അല്ല മാഡം, എനിക്ക് നേരിട്ടൊന്ന് കണ്ട് സംസാരിക്കണമായിരുന്നു. പ്ലീസ്, നാളെ ഒന്ന് കാണാൻ പറ്റുമായിരുന്നെങ്കിൽ വലിയ ഉപകാരമായേനെ. നിങ്ങൾ ആരാണെന്ന് പറഞ്ഞതുകൊണ്ട് എന്താണ് കുഴപ്പം? എന്നെ മാഡത്തിനറിയാം. ഞാൻ ആരാണെന്ന് പറഞ്ഞാ മാഡം കാണാനുള്ള അനുവാദം തന്നില്ലെങ്കിലും ഒന്ന് പേടികൊണ്ടാ ഞാൻ പറയാതിരുന്നെ. ശരി, നിങ്ങൾ നാളെ രാവിലെ ബീച്ച് സൈഡിലേക്ക് വരൂ, ഞാൻ അവിടെ ഉണ്ടാവും. താങ്ക്സ് മാഡം. ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. ഈ നാട് വിടണം, ഇല്ലെങ്കിൽ എൻ്റെ കാശ് മുഴുവൻ നഷ്ടപ്പെടും. ഇവര് എന്നെ കൊല്ലാക്കൊല ചെയ്യും. എങ്ങോട്ടാണ്? അല്ല, ചുമ്മാ ഞാൻ പറഞ്ഞു. ഉമ്മാ, നീ മുങ്ങുന്നാരം വസന്ത വിളിച്ചു പറഞ്ഞു. നീ പോകുന്ന അവര് കണ്ടു. നിന്നെ ബലം പ്രയോഗിച്ച് പിടിച്ചേർത്താൻ അവർക്ക് സാധിക്കില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങളെ ഫോൺ ചെയ്ത് അറിയിച്ചു. യവനെ വിശ്വസിക്കാൻ പറ്റില്ല. യവനെ ഒരാഴ്ച സമയം കൊടുത്തത് തെറ്റായി പോയി. നാളെ നാളെ ഞങ്ങളുടെ കാശ് കിട്ടണം. നിന്നെ പോലീസിലെ ഏൽപ്പിക്കണോ തട്ടണോ എന്ന് ഇന്ന് രാത്രി തീരുമാനിക്കും. അയ്യോ, ഞാൻ പറയട്ടെ, അങ്ങോട്ട് നടക്കണം. ആരും കാണില്ലെന്ന് വിചാരിച്ചല്ലേ നീ? എന്താ ഓപ്പറേഷൻ ചെയ്യണ്ട, അത് വിജയിക്കില്ല. ഞാൻ മരിക്കും, ഞാൻ മരിക്കും. കോവേട്ട, സൂരജേ, നീ സ്വപ്നം കണ്ടോ? ഞാൻ കണ്ടു.
ഓപ്പറേഷൻ പരാജയപ്പെടുന്നു, ഡോക്ടർമാര് കൈയൊഴിയുന്നു, ഞാൻ മരിക്കുമെന്ന് ഞാൻ സ്വപ്നം കണ്ടു. ഒന്നും സംഭവിക്കില്ലടാ, ഡോക്ടറുടെ വാക്കുകൾ വിശ്വസിക്കുക. ഓപ്പറേഷൻ വേണ്ട, നമുക്ക് ഇവിടെ നിന്ന് പോവാം, വല്ല ആയുർവേദം നോക്കാം. കോവേട്ട സൂരജ, നീ പേടിക്കാതെ, നീ എന്തേ കൊച്ചുകുട്ടികളെ പോലെ ഇപ്പൊ ഒന്നും ആലോചിക്കണ്ട, സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ നോക്ക്. സൂരജ, ഒരു ദുസ്വപ്നം കണ്ടു എന്ന് കരുതി ഓപ്പറേഷൻ നടത്താതിരിക്കാൻ പറ്റൂ? എന്ത് മണ്ടത്തരാ നീ പറയുന്നത്? നല്ലതേ സംഭവിക്കൂ, പ്രാർത്ഥിച്ചു കിടക്ക്. എന്നാ ചെയ്യാനാ, ഒരു പേന പോലും എടുത്താ മര്യാദയ്ക്ക് വെക്കത്തില്ല ഈ പിള്ളേരെ. കൃഷ്ണേട്ടാ, ദേ ഈ പിള്ളേരൊന്നുകൊണ്ട് പോയി ബസ് കയറ്റി വിട്ടേ. എവിടെ അമ്മ? ഓനെ അമ്മ കയറ്റി വിട്ടാലേ ബസ്സിൽ കയറുള്ളൂ. ഇന്ന് അപ്പൂപ്പം കൊണ്ടുവിടും. അമ്മയ്ക്ക് ഇന്ന് അത്യാവശ്യമായിട്ടൊന്ന് പുറത്തു പോണം. കൊണ്ടുവിടാന്നല്ല അമ്മ വിളിച്ച്, വേറൊരു കാര്യം പറയാനാ. എന്താ മോനെ? അമ്മ ധീരവിന്റെ കൈയൊന്ന് പരിശോധിച്ചു നോക്ക്, പോക്കറ്റും തപ്പി നോക്ക്. എന്താടാ? ഒന്നുമല്ല അമ്മേ, ഞങ്ങള് പോന്നു, സ്കൂളില് ബെല്ലടിക്കും, വാടാ. എന്തോ പന്തികേടുണ്ടല്ലോ, ഒന്ന് കൈ കാണിച്ചേ നോക്കട്ടെ. നീ ഒന്ന് എന്താടാ ഇത്? അമ്മ അവന്റെ പോക്കറ്റും കൂടെ നോക്ക്, അപ്പൊ മനസ്സിലാവും. തിരിഞ്ഞേ. എന്താടാ ഇതൊക്കെ? കോപ്പി അടിക്കാൻ എഴുതി വെച്ചത് അമ്മേ. എന്താടാ ഇതൊക്കെ? കോപ്പി അടിക്കാൻ എഴുതി വെച്ചത് അമ്മേ. നീ എത്ര പറഞ്ഞാലും നന്നാവില്ല അല്ലേ? എന്നെ സൂരജനെ പറയിപ്പിച്ച് നിനക്ക് മതിയായില്ലേ? ദീപ്തി മതിയെന്നെ കുഞ്ഞിനായിട്ട് അടിക്കാതെ. പിന്നെ എന്നാ വേണ്ടമ്മേ, ഇത്ര ചെറുതല്ലേ ഇവനിങ്ങനെ നല്ല അടിയിട്ടാത്തതിന്റെ കുഴപ്പവന്. എന്നെ പോലെ ഫുൾ മാർക്ക് വാങ്ങിക്കാൻ ആൻജേജി പറഞ്ഞു കൊടുത്ത ഐഡിയ ഇത്. എന്തോന്നാ മോനെ ഇതൊക്കെ? ഇനി ഇത് ആവർത്തിച്ചാ എന്ത് വേണോന്ന് എനിക്കറിയാം. പോയി കൈ കഴുകി വൃത്തിയാക്ക്. ഇനി എവിടെങ്കിലും പേപ്പർ തിരികെ വെച്ചിട്ടുണ്ടെങ്കിൽ അതും എടുത്ത് കളയും, അതിനുശേഷം സ്കൂളിൽ പോയാൽ മതി. പറഞ്ഞു കേട്ടോ? കേട്ടു. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ. അവളുണ്ടല്ലോ ആ കുണുക്കി, അവക്കിട്ട് വേണം രണ്ടെണ്ണം പൊട്ടിക്ക്. എന്റെ മോനെ, നീ എന്തിനാ വെറുതെ അമ്മയോട് പറയാൻ പോയെ? ഇതൊക്കെ ചീത്ത കുട്ടികൾ ചെയ്യുന്നത് അപ്പൂപ്പ, അങ്ങനെ ചെയ്തൂടാ. അവൻ കോപ്പി അടിക്കുന്ന ടീച്ചർ പിടിച്ച അവന്റെ നാണക്കേട് അവനല്ല, അവന്റെ അച്ഛനും അമ്മയ്ക്കുക. അത് കുഞ്ഞു പറയുന്നത് ശരി തന്നെയാ. അവൻ ആദ്യേ ധ്യാനെ കണ്ട് പഠിക്കട്ടെ. Oh.
ഞാനാണ് മാഡത്തിനെ വിളിച്ചത്, കാണണമെന്നും പറഞ്ഞു. മാഡത്തിന് എന്നെ ഓർമ്മയില്ലേ? അനുപമ വിനീതയുടെ കേസുമായി ബന്ധപ്പെട്ട് മാഡം മുമ്പ് എന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. എനിക്കറിയില്ല, എങ്കിലും അവൾക്ക് ഒരാപത്തും ഞാൻ വരുത്തില്ല. ഞാൻ മാഡത്തെ കണ്ടതും ഇങ്ങനെയൊക്കെ സംസാരിച്ചതും മാഡത്തിന്റെ ഭർത്താവിനോട് പറയരുത്. മാഡത്തിന്റെ ഭർത്താവിന്റെ റിസോർട്ടിൽ എന്റെ ഭർത്താവിനും പാർട്ട്നർഷിപ്പ് ഉണ്ടല്ലോ. വേണ്ട ഡോക്ടർ, ഓപ്പറേഷൻ ചെയ്യണ്ട.